on, let's bring out the creativity in us. Hello, nammal indu try cheyan ponnathu red pasta sauce aanu. Appam namukku video like poyalo. ഇവിടെ നമ്മൾ പാസ്ത ബോയിൽ ചെയ്തിട്ടുണ്ട് ഒരു കപ്പ് പിന്നെ ഇവിടെ സവാളയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചു ഇത് പാസ്ത സീസണിംഗ് ആണ് തൈം ഓർഗാനോ ബേസിൽ റോസ്മെറി പിന്നെ ഇത് പെപ്പർ കുരുമുളക് പൊടി നമ്മളിവിടെ തക്കാളിയും കശ്മീരി ചില്ലിയും വേവിച്ച് പ്യൂരി ആക്കി വെച്ചു ഇത് കുറച്ച് ഒലീവ് ഓയിൽ എടുത്തു പിന്നെ കുറച്ച് ചീസും ഗ്രേറ്റ് ചെയ്തു ചൂടായിട്ടുണ്ടാവും നമ്മളതിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കും ഞാൻ മൊസറല്ല ചീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇത്തിരി ഓയിൽ ഒഴിക്കുകയാണ് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി ജസ്റ്റ് സവാളയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് സോട്ടേ ചെയ്യുകയാണ് നല്ലോണം ആവട്ടെ സോട്ടേ എന്ന് പറഞ്ഞാൽ ഒന്ന് വഴച്ചാണ് അപ്പം ഒന്ന് ചെറിയൊരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ വഴറ്റാം സവാളയും കൂടി ഇട്ടിട്ട് വഴറ്റണം അപ്പം നമുക്കൊന്ന് കുറച്ച് നേരം വെളുത്തുള്ളി വഴറ്റിയതിന് ശേഷം സവാള ആഡ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ സവാള ആഡ് ചെയ്യാണ് പിന്നെ ഞാൻ കുറച്ച് സവാളയും കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ബ്രൗൺ ആവുന്നവരെ നമ്മൾ വഴറ്റണം ഞാൻ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പാസ്ത അപ്പം അത് കുറച്ച് സമയം എടുക്കും ബോയിൽ ആവാൻ അപ്പം നമുക്ക് സോസ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തെ ഗ്യാസ് സ്റ്റവിൽ അതുണ്ടാക്കാം ഞാനിപ്പം ഫുള്ളിലാണ് ഇട്ടിരിക്കുന്നത് ഗ്യാസ് അപ്പം നല്ലോണം ചൂടോടെ ആകുമ്പോൾ നമുക്ക് വേഗം ബ്രൗൺ ആയിട്ട് കിട്ടും നിങ്ങളുടെ അടുത്ത് ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം അതും ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒലീവ് ഓയിലായിരിക്കും ഇതൊന്ന് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ ബ്രൗൺ കളർ നമുക്കിപ്പോൾ ഇവിടെ കാണാം ടൊമാറ്റോ പ്യൂരിയാണ് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ പ്യൂരി പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ് ഞാൻ വലിയ ടൊമാറ്റോസ് ആയതുകൊണ്ട് രണ്ട് തക്കാളിയും പിന്നെ കുറച്ച് രണ്ട് ചില്ലിയും കുരുകളഞ്ഞിട്ട് വേവിച്ചു എന്നിട്ട് അത് കുറച്ച് വെള്ളത്തോടെ ഇട്ട് അടിച്ചു ടൊമാറ്റോൻ്റെ കൂടെ നമുക്കിനി ഇപ്പോൾ അതാണ് ഒരു റെഡ് കളർ ഇരിക്കുന്ന ടൊമാറ്റോ സോസിന് പിന്നെ നിങ്ങൾ ബാക്കി ആക്കണ്ട ടൊമാറ്റോ സോസ് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ജാറടച്ചിട്ട് നല്ലോണം ഒന്ന് കുലുക്കിയിട്ട് ഒഴിക്കുക അപ്പോൾ ചെറിയൊരു വാട്ടർ വേണം അത് നല്ലോണം ഒരു നല്ലോണം വെള്ളം ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ അധികം ഒഴിക്കരുത് എന്ന് വെച്ചാൽ വെള്ളം ആകുമ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിക്കനാകും പിന്നെ നിങ്ങൾ അധികം വെള്ളം ആക്കിയിട്ടില്ലെങ്കിൽ തിക്കനായി കഴിയുമ്പോൾ നിങ്ങളുടെ പാസ്തയ്ക്ക് വേണ്ടത്രയും സോസ് ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ചെറിയ തക്കാളിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 4 തക്കാളി യൂസ് ചെയ്യാം ഞാൻ 2 എടുത്തിട്ടുള്ളൂ അപ്പം ഇതാണ് വെള്ളം കൂടെ ആക്കിയിട്ട് ഒഴിക്കുകയാണ് ഇപ്പം നമുക്ക് കാണുമ്പോൾ വളരെ വെള്ളം ആയിട്ടിരിക്കുന്ന പോലെ തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കട്ടിയായിട്ട് കുറഞ്ഞു വരും ചൂടാവുമ്പോൾ തിക്കനായി വരും ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഗ്യാസ് സ്റ്റവ് കുറച്ച് നേരം കഴിയുമ്പോൾ ഫുള്ളിലിടാം ഇപ്പം ഞാൻ ഫുള്ളിലിട്ടു അതാണ് ഈ ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് സൈഡിൽ നിന്നൊക്കെ എടുത്ത് മടക്കി എടുക്കുക എല്ലാ ഭാഗത്തേക്കും ആക്കുക ഇപ്പോൾ തിക്കനായി വരുന്ന കാണാം അതിലുള്ള വെള്ളമൊക്കെ വറ്റുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള സോസാണ് നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കാൻ മറക്കരുത് കേട്ടോ നമുക്കിനിയിപ്പോൾ ടൊമാറ്റോൻ്റെ ചെറിയ ചെറിയ കഷ്ണം അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ചെയ്ത പോലെ ഒന്ന് അമർത്തി കൊടുക്കാം
കുറച്ചേരം ഇളക്കാം. നല്ലോണം ചൂടാവണം. നമ്മളിനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിടാം കേട്ടോ. പിന്നെ അതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോസും കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കുകയാണ്. കണ്ടോ, സോസ് നല്ലോണം കട്ടിയായി വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ ഇത് പാസ്ത സീസണിംഗ് എന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അതിൽ ബേസിൽ, തൈം, ഒറിഗാനോ, റോസ്മെറിയാണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് തൈം, ഒറിഗാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിടാം. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതൊരു നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മുടെ പാസ്തയ്ക്ക്. ഇത് മാർക്കറ്റിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ആമസോണിൽ ഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഒന്ന് നല്ലോണം ഇതായി ചൂടായി വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പാസ്ത ആഡ് ചെയ്യാണ്. നമ്മളിനി പാസ്തയിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ഊറ്റിയിട്ടാണ് പാസ്ത എടുക്കേണ്ടതെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അയ്യോ പോയി, കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അത് ആ സോസിന്, തിക്കായ സോസിന് കുറച്ചും കൂടെ വെള്ളമാവുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമ്മളൊന്ന് കുറച്ച് ഇളക്കി പിന്നെ വെള്ളം ആക്കിയിട്ടുണ്ടെങ്കിൽ ലൂസാവുമല്ലോ. അപ്പം അതൊന്ന് തിക്കൻ അതിന് ശേഷം മാത്രമേ പിടിക്കുകയുള്ളൂ പാസ്തയിൽ. പിന്നെ നിങ്ങൾക്ക് സോസ് വളരെ കുറഞ്ഞു തോന്നുന്നുണ്ടെങ്കിലും വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. പാസ്ത വേവിക്കുമ്പോൾ ആൽദാന്തെ നിങ്ങളുടെ നമുക്ക് കടിക്കുമ്പോൾ ഒരു ഇത്തിരി ക്രഞ്ചി ആയിരിക്കും. ക്രഞ്ചി എന്ന് പറയാൻ പറ്റില്ല, കടിക്കണം അത്രയേ ഉള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ഇതാവരുത്, ഹാർഡാവരുത്. എന്താണെന്ന് വെച്ചാൽ വീറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അധികം ആവുകയും ചേർത്ത് പ്ലിങ്ങി ഇങ്ങനെ ചമ്മന്തി പോലെ ആവും അത്. അപ്പം പാകത്തിനാക്കിയെടുക്കുക. കുറച്ചേരം വേവിച്ചാൽ മതി. നല്ലോണം വെള്ളത്തിലിട്ടിട്ട് ഞാൻ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് പാസ്ത. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും റെസിപ്പി അല്ല ഇൻഗ്രീഡിയൻസ് എന്തായാലും വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ഡിഷ് ചെയ്യാണ്. അതിലേക്ക് കുറച്ച് ചീസ് മുകളിലേക്ക് സോസ് മാത്രം ആക്കിയാൽ മതി. പക്ഷേ എനിക്കിഷ്ടം ചീസാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ താങ്ക് യു, ബൈ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.